Good morning, children. Namukku indha Malayalam workbook cheyyam. All of you take your workbook. Take page number 82 and 83. Indha nammal rendu worksheet a cheyyune. Namukku aadyam page number 82 edukkam. Kanda indana nammal indhu cheyan povunna Malayalam exercise. Appo kore karyangal undalle. Namukku aadyam kaananathu cheyyam. Nokkike. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വാക്യങ്ങൾ ഉണ്ടാക്കി അല്ലേ, വാക്കുകൾ വെച്ച് നമ്മൾ വാക്യം ഉണ്ടാക്കി. ഇത് അത് തന്നെ പറയുന്നേ. ഈ ഒരു കളത്തിൽ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ വാക്ക് വെച്ച് ഇത് കൂട്ടി കൂട്ടി നമ്മൾ വാക്യം എഴുതും. ഇവിടെ വാക്യങ്ങൾ എഴുതും. ആദ്യത്തെ നോക്കിക്കേ, നമുക്ക് വായിക്കാം. ആദ്യത്തെ വാക്ക് ഏതാ? അമ്മു. അടുത്തത് അച്ഛൻ. അടുത്തത് അപ്പൂപ്പൻ. പിന്നെ അമ്മൂമ. കുട്ടി, പട്ടി, പൂച്ച. ഇത്രയും വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരൊറ്റ വാക്കുണ്ടല്ലേ, ഏതത്? വന്നു. ഇനി നമ്മൾ കൂട്ടി കൂട്ടി ഇവിടെ എഴുതും. അപ്പോൾ ആദ്യം ഒരു ഉദാഹരണം അവർ കൊടുത്തിട്ടുണ്ട്. അമ്മു വന്നു. എങ്ങനെയാണ് അത് കിട്ടിയത്? ഇവിടുന്ന് അമ്മു കൊടുത്തു, ഇവിടുന്ന് വന്നു. അപ്പോൾ അമ്മു വന്നു, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് അടുത്ത ഉണ്ടാക്കാം. അടുത്ത വാക്കേതാ? അമ്മു കഴിഞ്ഞിട്ടുള്ള താഴെ കാണുന്ന വാക്കേതാ? അച്ഛൻ. അപ്പോൾ അച്ഛൻ ഇവിടുന്ന് വന്നു എടുക്കണം. അപ്പോൾ അച്ഛൻ വന്നു, അതാണ് നമ്മൾ അടുത്ത ലൈനിൽ എഴുതണ്ടത്. നമുക്ക് എഴുതാം. അപ്പോൾ അച്ഛൻ അച്ഛൻ. ഈ ലിപി എന്ന് പറയുന്നത് വേറൊരു ലിപിയാണ്. നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണല്ലേ, ചന്ദ്രക്കലയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. അച്ഛൻ വന്നു. അത് ഇവിടെ സ്ഥലമുണ്ടെങ്കിൽ ഇവിടെ എഴുതാം, അല്ലെങ്കിൽ താഴോട്ട് എഴുതാം. അച്ഛൻ വന്നു, ഫുൾ സ്റ്റോപ്പ്. കണ്ടോ, ഇതുപോലെ വാക്യം എഴുതി, അച്ഛൻ വന്നു. ഇനി അടുത്ത വാക്യങ്ങൾ നിങ്ങൾ എഴുതണം. അച്ഛൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത വാക്ക് ഏതാ? അപ്പൂപ്പൻ. അപ്പോൾ എങ്ങനെയാണ് വരേണ്ടത് അടുത്ത വാക്യം? അപ്പൂപ്പൻ വന്നു. പിന്നെ അമ്മൂമ വന്നു. കുട്ടി വന്നു. പട്ടി വന്നു. പൂച്ച വന്നു. ഇത്രയും വാക്യങ്ങൾ ഇവിടെ എഴുതണം. നമുക്ക് അടുത്ത ആക്ടിവിറ്റി ചെയ്യാം. ഇനി ഇതിലും കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വാക്കുകൾ യോജിപ്പിച്ച് ഇവിടെ വാക്യം എഴുതണം. നമുക്ക് ഓരോന്ന് വായിക്കാം. ഈ കളത്തിൽ അമ്മ, ആന, ഇല, ഈച്ച. അടുത്ത കളത്തിൽ പറന്നു, തിന്നു, വന്നു, കുളിച്ചു. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാക്യം ഉണ്ടാക്കുമ്പോൾ അർത്ഥവത്തായ വാക്യങ്ങൾ ഉണ്ടാക്കണം അല്ലേ. ഇപ്പോൾ നോക്കിക്കേ, അമ്മ പറന്നു, അത് ശരിയായ വാക്യമാണോ? അല്ല. അപ്പോൾ അമ്മ എന്ന വാക്കിനോട് യോജിച്ച പ്രവൃത്തി അതെടുക്കണം ഈ വാക്കുകളിൽ നിന്നും. അമ്മ വന്നു, അതിവിടെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണം. അമ്മ വന്നു. പിന്നെ നമ്മൾ അടുത്തത് എഴുതണം. അമ്മ ഏതാ? കുളിച്ചു. അത് കറക്റ്റല്ലേ, അമ്മ കുളിച്ചു. നമുക്കിനി അടുത്തത് ആ വാക്ക് എഴുതാം. അമ്മ കുളിച്ചു. അമ്മ കുളിച്ചു. കണ്ടോ, ഇനി അടുത്ത വാക്ക് നോക്കിക്കേ. ആന. ആന എന്ന വാക്ക് വെച്ച് ആന എന്ന വാക്കിനോട് യോജിച്ച പ്രവൃത്തി അത് ഇവിടുന്ന് എടുക്കണം. അപ്പോൾ നോക്കിക്കേ, ആന പറന്നു. അത് തെറ്റാണല്ലേ, അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. ഇനി അടുത്തത് ആന തിന്നു. അത് നമ്മൾ പറയും, ആന തിന്നു. അപ്പം അത് എഴുതാം, ഒരു വാക്യമാണ്. പിന്നെ ആന വെച്ച്, ആന എന്ന വാക്ക് വെച്ച് ആന വന്നു, അതും ശരിയാണ്. ആന കുളിച്ചു. അപ്പോൾ ആന എന്ന വാക്ക് വെച്ച് ഈ മൂന്ന് പ്രവൃത്തികളും വെച്ച് നമുക്ക് വാക്യം എഴുതാം. പിന്നെ അടുത്തത് ഇല. ഇല പറന്നു. അത് കറക്റ്റാണല്ലേ, ഇല പറന്നു. ഒരു അടുത്ത വാക്യം ഏതാ? ഇല പറന്നു. ഇനി ഇല തിന്നു. ശരിയല്ല,
ഇല വന്നു, ഇല കുളിച്ചു. ഈ മൂന്ന് വാക്യവും മീനിങ് ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഇല എന്ന വാക്ക് വെച്ച് ഇല പറന്നു, അത് മാത്രമേ ഇവിടെ വാക്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് ഈച്ച. ഈച്ച പറന്നു, ശരിയാണ്. അപ്പോൾ ആ വാക്യം ഈച്ച പറന്നു, ഈച്ച തിന്നു, അതും ശരിയാണ് അല്ലേ. ഈച്ച വന്നു, അതും ശരിയാണ്. ഈച്ച കുളിച്ചു, അത് പറ്റുമോ? ആ വാക്യം ശരിയാണോ? അല്ല. അപ്പോൾ ആ വാക്യം ഒഴിച്ച് ബാക്കിയെല്ലാ പ്രവൃത്തിയും ഈച്ച വെച്ച് നമുക്ക് എഴുതാം. അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ ഓരോ വാക്കുകൾ എടുക്കുക, അതിനോട് അനുയോജ്യമായ പ്രവൃത്തി വെച്ച് വാക്യം ഉണ്ടാക്കി എഴുതണം. ഇനി അടുത്തത് ഇത് കണ്ടോ. ഇനി ഇത് വെച്ച് നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കാൻ പോവാം. കുട്ടി എന്ന വാക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് യോജിപ്പിക്കണം. കുട്ടി ഉടുപ്പ് ഇട്ടു. ഇവിടെ കുട്ടി എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കുട്ടി എന്ന വാക്ക് വെച്ച് നമ്മൾ ഇതെല്ലാം ചേർത്ത് ചേർത്ത് വാക്യങ്ങൾ ഉണ്ടാക്കുക. കുട്ടി ഉടുപ്പ് ഇട്ടു, അതാണ് ആദ്യത്തെ വാക്യം. നമുക്ക് എഴുതാം, കുട്ടി ഉടുപ്പ് ഇട്ടു. ഇവിടെ എഴുതാം, കുട്ടി ഉടുപ്പ് ഇട്ടു. കണ്ടോ, ആദ്യത്തെ വാക്യമായി. ഇനി ഓരോന്നും ചേർത്ത് ചേർത്ത് നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കി എഴുതണം. കുട്ടി മുട്ട തിന്നു, കുട്ടി പടം വരച്ചു, കുട്ടി പാൽ കുടിച്ചു, കുട്ടി പാഠം പഠിച്ചു. അപ്പോൾ നമുക്ക് എത്ര വാക്യങ്ങൾ കിട്ടും? അഞ്ച്. അഞ്ച് വാക്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റും. ഇതെല്ലാവരും ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് പേജ് നമ്പർ 83 ഇതാണ്. ഓരോന്ന് വെച്ച് നമുക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ കുറേ ഈ കളത്തിൽ മുഴുവൻ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത കളത്തിലും അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ വെച്ച് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കണം. ഇപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ അക്ഷരം റ, അടുത്തത് പ. ഇനി കൂട്ടി വായിച്ചേ, റ പ. അതൊരു വാക്കാവോ? അല്ല, അതൊരു വാക്കല്ല. എങ്ങനെ എഴുതണം? പ റ, അതാണ് വാക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? അക്ഷരങ്ങൾ തിരിച്ചും മറിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള വാക്ക് നമ്മൾ എഴുതണം. ഇവിടുന്ന് പ എടുത്തു, ഇവിടുന്ന് റ എടുത്തു, പറ. അപ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത് അല്ലേ. പറ. അടുത്തത് ല മാ. അത് വെച്ച് നമുക്ക് വാക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ അക്ഷരങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ വാക്കാവും. മാ ല, മാല. അതാണ് അടുത്ത വാക്ക്. അപ്പോൾ നമുക്കിവിടെ മാ ല കണ്ടോ. അതുപോലെ ഓരോ അക്ഷരങ്ങൾ നോക്കണം. ഏതാണോ കറക്റ്റായിട്ട് വാക്ക് കിട്ടുന്നത് അത് വേണം ഇവിടെ എഴുതാൻ. അടുത്തത് നോക്കിക്കേ, റ ത. അത് കറക്റ്റ് വാക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ ക്രമം നോക്കണം അല്ലേ. അപ്പോൾ തറ, തറ. അതാണ് കറക്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് തറ എഴുതാം. അടുത്തത് ലം ക. അതെങ്ങനെ, ലം ക എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടോ? ഇല്ല. അത് കറക്റ്റായിട്ടുള്ള വാക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ ക്രമം അത് നോക്കണം അല്ലേ. ക ലം, കലം. കണ്ടോ, നമുക്ക് കറക്റ്റായിട്ടുള്ള വാക്ക് കിട്ടി, അതിവിടെ എഴുതണം. അതുപോലെ ഓരോ അക്ഷരങ്ങൾ നോക്കണം, അത് കറക്റ്റായ ക്രമത്തിൽ ഉണ്ടാക്കി വാക്കുകൾ എഴുതണം ഇവിടെ. ഇതുപോലെ ഓരോ കളങ്ങളിൽ ഓരോ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്രമം തിരിച്ചും മറിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വേണം അത് കറക്റ്റ് വാക്ക് ഈ അക്ഷരങ്ങൾ നോക്കി, ആ ക്രമം നോക്കി വാക്കുകൾ ഉണ്ടാക്കി ഇവിടെ എഴുതാൻ. ആദ്യത്തെ ഒരെണ്ണം നമുക്കിവിടെ ചെയ്യാം. ആ ന ര. അങ്ങനെ ഒരു വാക്കുണ്ടോ? ആ ന ര. ഇല്ല. ഇപ്പം നോക്കിക്കേ, ആദ്യം ആ എടുത്തു, രണ്ടാമത് ര എടുത്തു, അര. മൂന്നാമത് ന എടുത്തു. ഇനി അത് പറഞ്ഞു നോക്കിക്കേ, അരണ. അതൊരു വാക്കല്ലേ, അരണ. അപ്പോൾ അതാണ് കറക്റ്റായ വാക്ക്. നമുക്കിവിടെ ആ ര ന കണ്ടോ, നമുക്ക് ആ വാക്ക് കിട്ടി. അതുപോലെ അടുത്തത് ഓരോന്നും തിരിച്ചും മറിച്ചും നോക്കണം, എന്നിട്ട് ഏതാണോ കറക്റ്റായിട്ടുള്ള വാക്ക് അത് വേണം ഇവിടെ എഴുതാൻ. നോക്കിക്കേ, ഇത് ആദ്യത്തെ അക്ഷരം ഏതാ? കി. രണ്ടാമത്തെ ച. മൂന്നാമത്തെ രി. കി ചരി. ശരിയല്ലേ.
രി ച ഗ അതും ശരിയല്ല. നോക്കിക്കേ, ച ഗി രി, ച ഗി രി, അതൊരു വാക്കാണല്ലേ. അപ്പോൾ നമുക്ക് അത് കറക്റ്റ് കിട്ടി. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? ച ഗി രി, ച ഗി രി, ച ഗിരി എന്നുള്ള വാക്ക് വേണം ഇവിടെ എഴുതാൻ. അതുപോലെ ഓരോ അക്ഷരങ്ങളും നോക്കണം, അത് കറക്റ്റായിട്ടുള്ള ക്രമത്തിൽ നോക്കി വാക്കുകൾ ഇവിടെ എഴുതണം. അടുത്തത് കുറച്ചും കൂടെ വലിയ വാക്കുകൾ ഉണ്ടാക്കാൻ. അതെ, അക്ഷരങ്ങൾ ഓരോ കളങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ നോക്കാം. തി ല ര മാ, ഇതാണ് കൊടുത്തിരിക്കുന്നത്. ക്രമം തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ശരിയായ ക്രമത്തിൽ വേണം അക്ഷരങ്ങളെടുത്ത് വാക്കുകൾ ഉണ്ടാക്കി എഴുതാൻ. തി ര മാ ല, തിരമാല, അതാണ് ഈ അക്ഷരങ്ങൾ വെച്ച് കിട്ടുന്ന ശരിയായ വാക്ക്. തിരമാല നമുക്കിവിടെ എഴുതാം. നമ്മൾ തീ എടുത്തു, തിര മാ ല, തിരമാല. കണ്ടോ, ഈ അക്ഷരങ്ങൾ വെച്ച് നമുക്ക് ശരിയായ വാക്ക് കിട്ടി, തിരമാല. ഇനി ഇതോ, ലം തി ഗ മി, ഈ അക്ഷരങ്ങൾ വെച്ച് നമ്മൾ ശരിയായ വാക്കുണ്ടാക്കാൻ നോക്കണം. നോക്കിക്കേ, തീ എടുത്തു, മീ എടുത്തു, ഗ എടുത്തു, ലം എടുത്തു. ഇനി ആ ഓർഡറിലൊന്ന് എഴുതാം നമുക്ക്. ആദ്യം തീ, പിന്നെ മീ, പിന്നെ ഗ, പിന്നെ ലം. ഇനി ഒന്ന് വായിച്ചേ. തി മി ഗ ലം, തിമിംഗലം. കണ്ടോ, അതാണ് ഈ അക്ഷരങ്ങൾ വെച്ച് കിട്ടുന്ന ശരിയായ വാക്ക്, തിമിംഗലം. അതുപോലെ ഓരോ അക്ഷരങ്ങൾ നോക്കണം, അത് ശരിയായ ക്രമത്തിൽ എഴുതി വാക്കുകൾ ഇവിടെ എഴുതണം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് വർക്ക്ഷീറ്റ് പേജ് നമ്പർ 82 and 83. എല്ലാവരും ഇന്ന് തന്നെ ചെയ്യണം. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ടേക്ക് കെയർ.